അതുപോലെ ഇതുപോലത്തെ വലിയ മൈക്ക്, ആ മൈക്ക് വെച്ചിട്ട് അത് കാണാതെ പഠിച്ച എല്ലാതായും അങ്ങോട്ട് കയറുന്നു. കാണാതെ പഠിച്ചതെന്നല്ലാണ്ട് അതൊക്കെ അവിടെ ചെടിക്കളയാണ്. നിൽക്കരിക്കുന്നവരുണ്ടാവും അവിടെ, അവർക്കൊക്കെ സ്വാസ് ഭക്തോന്മാരിൽ തന്നെ മതി എമ്പകി അയ്യാ. ആ സമയത്ത് ജഹ്റാക്കൽ കട്ടായമാണ്, എമ്പകി അയ്യാവുമാണ് ഇന്ദിരാപത്തിൽ വരുമ്പോൾ അങ്ങനെ ഹറാമാവുകയും ചെയ്യാം എന്നൊക്കെ അർത്ഥം വെച്ചാണോ? അത് ശരിയല്ല. എമ്പകി അയ്യാവും നിർബന്ധമായിട്ടും അത് ഹറാമ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ബാക്കിൽ മുസ്ലിങ്ങളുണ്ടാവും, ആ മുസ്ലിങ്ങൾ വിശ്വാസം ഉണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ഏർപ്പാടുകയല്ല, ഉപസിക്കും. നിങ്ങളുടെ നിങ്ങൾ മാനം ചെയ്യണം. അള്ളാഹുവിൻ്റെ പറയും വൈദ്യക്കുമില്ലാത്തത് ഒരു അസമ്മ. നിങ്ങൾ അസമ്മനെയല്ല വിളിക്കുന്നത്, അള്ളാഹുവിനാണ്. അതുകൊണ്ട് നിങ്ങൾ മെല്ലെ ദുആ മതി. എന്നിട്ട് ആളുകൾ ആമീൻ ചെല്ലാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ആമീൻ ഉദ്ദേശിച്ചാൽ ജഹ്റാക്കാൻ പത്തൊൻപതിലുണ്ടല്ലോ. ഇമാമ് ദുആ ചെയ്യുമ്പോൾ മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലണം എന്നുദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ മഅ്മൂമിങ്ങൾ ദുആ പഠിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ആ സമയത്ത് ജഹ്റാക്കാം, അല്ലെങ്കിൽ ജഹ്റാക്കാൻ പാടില്ല. ഉസ്താനുൽ ഇസ്റാറു എന്ന് പത്തൊൻപതിൽ പറഞ്ഞ മത്തിൻ്റെ സറായി നമുക്ക് കാണാവുന്നതാണ്. സിറാകാണ് സുറ്റത്ത് ദിക്ര ചൊല്ല. ഇമാമ് എന്ത് ചെയ്യണം? അവർക്ക് യാമന ഉപേക്ഷിക്കുന്നവർ എഴുതിയിട്ട് എന്ത് നടക്കണം എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൗലി എടുക്കുന്നില്ലെങ്കിൽ എന്താക്കണം? അവനും ജഹ്റാക്കണം, അല്ലെങ്കിൽ മാത്രമേ അവൻ ജഹ്റാക്കാവൂ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് മൊത്തം പറഞ്ഞത്. ഇങ്ങനെ ഉസ്വാസം ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകും. ബാക്കിൽ നിസ്കരിക്കുന്നവരോ അല്ലെങ്കിൽ മസ്ബൂക്കിങ്ങളോ അതല്ലെങ്കിൽ ഇപ്പോൾ വന്ന് പുതുതായിട്ട് വന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ചവരോ ഉണ്ടാകും. അവർക്ക് ഉസ്വാസം ഉണ്ടാകും എന്ന് കണ്ടാൽ എമ്പകയായി ആകുമ്പോൾ ജഹ്റാക്കൽ ഹറാമാണ്, കട്ടായമാണ്, നിർബന്ധമാണ്, അത് ഹറാമ തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല എന്ന്. അതുകൊണ്ട് തീർച്ചയായും ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷിക്കണം.